Hello friends, welcome to Reena's Smart Kitchen. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കാബേജ് തോരൻ. അപ്പോൾ നമ്മൾ ഒരു കാബേജ് എടുത്തിട്ടുണ്ട്. അതിന്റെ ഒരു മീഡിയം സൈസ് കാബേജിന്റെ പകുതിയാണ് എടുത്തിരിക്കുന്നത്. അത് വളരെ തിന്നായിട്ട് അരിഞ്ഞിട്ടുണ്ട്. പൊടിപൊടിയായിട്ട് അരിയണം കാബേജ് തോരന് വേണ്ടിയിട്ട്. ഞാൻ അതിനകത്തേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ഒരു ചെറിയ പീസ് ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ നമുക്കൊരു വലിയ ക്യാരറ്റ് തന്നെ ഉപയോഗിക്കാം, എന്നാലും കുഴപ്പമില്ല. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു സവാള, ഒരു 3-4 ഇഞ്ച് വെളുത്തുള്ളി, പിന്നെ നമുക്ക് വേണ്ടത് കറിവേപ്പില വേണം, 2-3 പച്ചമുളക് ഇടാം ഇതിനകത്തേക്ക്, തേങ്ങാപ്പീര വേണം, ഒരു 1/4 മുറി തേങ്ങയുടെ തേങ്ങാപ്പീര മതിയാവും നമുക്ക്. ഇഞ്ചിയുടെ കാര്യം ഞാൻ പറഞ്ഞല്ലോ. പിന്നെ നമുക്ക് വേണ്ടത് ഉപ്പ് വേണം. പിന്നെ ഇനി ഇടാനുള്ളത് മഞ്ഞൾപ്പൊടി. അപ്പൊ ഇതെല്ലാം ഇതിനകത്തേക്ക് നമ്മൾ നന്നായിട്ടൊന്ന് അരിഞ്ഞിടുക ചെറുതായിട്ട്. അപ്പൊ ക്യാബേജ് തോരൻ നല്ല ടേസ്റ്റ് ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രമേ ഇത് നല്ല ടേസ്റ്റ് ആവത്തുള്ളൂ. അപ്പൊ പല ആൾക്കാരും പറഞ്ഞു കേട്ടിട്ടുണ്ട് ക്യാബേജ് തോരൻ ഇപ്പൊ വെച്ചിട്ട് പണ്ടത്തെ പോലെ ഒരു ടേസ്റ്റ് ഇല്ല. പക്ഷെ ഈ രീതി നമ്മൾ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ക്യാബേജ് തോരൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പൊ ഞാൻ ഇതെങ്ങനെ ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഈ പറഞ്ഞ സാധനങ്ങളെല്ലാം തന്നെ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാബേജിലോട്ട് ചേർത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ കൈകൊണ്ട് തന്നെ ഇത് നന്നായിട്ട് ഞെരടി യോജിപ്പിക്കണം. അപ്പൊ സ്പൂൺ കൊണ്ടൊന്നുമല്ല, കൈകൊണ്ട് നല്ലതായിട്ട് ഞെരടി യോജിപ്പിച്ചിട്ട് നമ്മളത് അവിടെ വെക്കുക. ഇനി നമുക്കിത് അടുപ്പയിൽ വെക്കാനായിട്ടുള്ള കാര്യങ്ങൾ നോക്കാം. അപ്പൊ ഒരു തവ അടുപ്പിൽ വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിക്കുക. ഒരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിനകത്തേക്ക് നമുക്ക് കടുകിടാം. കടുക് പൊട്ടിക്കഴിയുമ്പോൾ നമുക്ക് അതിനകത്തേക്ക് ചെറുള്ളി ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഒരു അല്പം കറിവേപ്പിലയും കൂടെ ഈ സമയത്ത് ഇടാം. ഇനി നമുക്ക് നമ്മൾ ഞെരട്ടി വെച്ചിരിക്കുന്ന ക്യാബേജ് കൂട്ട് അത് ഇതിനകത്തേക്ക് ഇടുക. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇപ്പൊ ക്യാബേജ് തോരന് കരിഞ്ഞു പോകരുത്, നമ്മൾ വെള്ളം ചേർക്കുന്നില്ല ഒട്ടും. അപ്പൊ വെള്ളം ചേർക്കാതെ എടുക്കുന്നത് കൊണ്ട് തന്നെ ഒരു ഫ്ലെയിം അഡ്ജസ്റ്റ് ചെയ്ത് വേണം ഇടാനായിട്ട്. നന്നായിട്ടൊന്ന് വെള്ളമൊക്കെ ഇതിനകത്ത് കുറച്ച് വലിഞ്ഞു കഴിഞ്ഞിട്ട് അതായിട്ടൊന്ന് വഴന്ന് വന്നു കഴിയുമ്പോഴത്തേക്ക് നമ്മൾ എന്തെടുക്കണം, അത് അടച്ചു വെക്കുക. വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. വെള്ളം ഒഴിച്ചാൽ ഇതിന് വേറൊരു ടേസ്റ്റ്. അതുകൊണ്ടാണ് നമ്മുടെ ക്യാബേജ് തോരൻ ശരിയാകാത്തതിന്റെ പ്രധാന കാരണം ചിലരൊക്കെ ഇതിനകത്ത് കുറച്ച് വെള്ളം തളിക്കാമെന്നൊക്കെ പറയും. പക്ഷെ അതിന്റെ ആവശ്യമില്ല. അല്ലാതെ തന്നെ നമ്മളുടെ ആ എണ്ണയ്ക്കകത്തും ആവിയിലും ഈ ക്യാബേജിലുള്ള വെള്ളത്തിൽ തന്നെ കിടന്നിത് നന്നായിട്ട് വേകും. ക്യാബേജ് തോരന് ഒരു വശം ഒന്നും കൂടെ എടുത്തിട്ട് തിരിച്ചിടണം. അതിനകത്ത് ഒരു വശം മാത്രമല്ല ആവി കയറിയിട്ടുള്ളൂ, അടുത്ത വശം കൂടെ ആവി കയറാൻ വേണ്ടി ഒന്നുകൂടെ തിരിച്ചിട്ടു. അത് കഴിഞ്ഞ് നമുക്ക് നോക്കാം, അത് വെന്തിട്ടുണ്ടാവും ഇപ്പം തന്നെ. ഇനി നമ്മൾ ഒന്നും കൂടെ ആ ആവി വെള്ളമെല്ലാം ഒന്ന് വറ്റിക്കിട്ടാൻ വേണ്ടിയിട്ട് ഒന്നും കൂടെ നിരത്തിയിട്ട് ഒന്ന് ചിക്കി തോർത്തി എടുക്കുക. നമ്മുടെ ക്യാബേജ് തോരന് റെഡി ആയിട്ടുണ്ട്. അപ്പം വളരെ സ്വാദിഷ്ടമായ ഒരു ക്യാബേജ് തോരനാണ് ഇവിടെ തയ്യാറാക്കിയിരിക്കുന്നത്. എല്ലാവരും ചെയ്ത് നോക്കണം. അപ്പം താങ്ക് യു ഫോർ വാച്ചിങ്.